സ്നേഹമുള്ളവർ, നമ്മുടെ ചുറ്റുമുള്ള ഒത്തിരി മനുഷ്യർക്ക് സഹായം പലപ്പോഴും ആവശ്യമാണ്. യുദ്ധം, ദാരിദ്ര്യം, പ്രകൃതിക്ഷോഭങ്ങൾ, പീഡനങ്ങൾ, പലായനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അവരുടെ സുന്ദരമായിട്ടുള്ള ജീവിത സങ്കല്പങ്ങളെ നശിപ്പിക്കുകയാണ്. എല്ലാവരെയും നമുക്ക് സഹായിക്കണമെന്നുണ്ട്, എന്നാൽ നമുക്കത് സാധിക്കുമോ? അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഇങ്ങനെ സഹായം അർഹിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാവരും അങ്ങനെയല്ല. ഈ അടുത്ത കാലത്ത് ഒരു അനുഭവമുണ്ടായി. ഒരു കടയിൽ ബ്രെഡ് മേടിക്കുവാനായിട്ട് ഞാൻ ചെന്നതാണ്. വാതിൽ തുറന്നപ്പോൾ ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ പുറത്തേക്ക് പോകുവാനായിട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തെ സഹായിക്കുവാനായിട്ട് ഞാൻ വാതിൽ തുറന്നു പിടിച്ചു. കാരണം അയാൾക്ക് നടക്കുവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടമായില്ല. അദ്ദേഹം ആ സഹായം തിരസ്കരിക്കുകയാണ്. അത് കണ്ടു നിന്നിരുന്ന ആ കടയിലെ മറ്റുള്ള മനുഷ്യർ പറഞ്ഞു, അയാൾക്കിങ്ങനെ അനുകമ്പ കാണിക്കുന്നത് ഒന്നും ഇഷ്ടമല്ലെന്ന്. ഇങ്ങനെയുള്ള ചില മനുഷ്യരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിൽ ഇതുപോലെയുള്ള ഒരു കഥയാണ് യേശു സൂചിപ്പിക്കുന്നത്, 10 കന്യകളുടെ ഉപമ. അതിൽ 5 കന്യകമാർ അവർ വിവേകമതികളായിരുന്നില്ല, അവർക്ക് സഹായം ലഭിക്കുന്നില്ല എന്നാണ് സുവിശേഷം പറയുന്നത്. അതിന് കാരണവും സുവിശേഷത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് മറ്റ് പല കാരണങ്ങൾ കൂടി ഉണ്ടായിരുന്നിരിക്കാം. ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സഹായം സ്വീകരിക്കുവാനായിട്ട് അവർക്ക് താല്പര്യമുണ്ടായിരിക്കണമെന്നില്ല. അവർ ചിലപ്പോൾ അഭിമാനികളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അഹങ്കാരികളായിരുന്നിരിക്കാം, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയുവാനായിട്ടുള്ള വിവേകം അവർക്കുണ്ടായിരുന്നില്ല. കാരണങ്ങൾ പലതാകാം. പക്ഷേ ഈ കന്യകമാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് ഈ വിവാഹ ചടങ്ങിൽ വഹിക്കാനുണ്ടായിരുന്നത്. സന്ദർശകരും മണവാളനും ഒക്കെ വൈകിയവേളയിൽ ഈ മണവാട്ടിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ, വരുന്ന വഴിയിൽ അവർക്ക് വെളിച്ചം ആവശ്യമായിരുന്നു. അവർക്ക് വെളിച്ചം കാണിച്ച് സ്വീകരിക്കുവാനായിട്ടായിരുന്നു ഇവരുടെ ഉത്തരവാദിത്വം. അത് ഒരു വലിയ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയായിരുന്നു. കാരണം അപകടം കൂടാതെ എല്ലാവരും സുരക്ഷിതരായിട്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായിട്ടുള്ള ഒരു മുൻകരുതൽ കൂടിയായിരുന്നു അത്. അല്ലാതെ ഒരു ഡെക്കറേഷൻ മാത്രമായിരുന്നില്ല. സുവിശേഷത്തിൽ കേൾക്കുന്ന പോലെ പല കാര്യങ്ങളും അല്പം പാളിപ്പോകുന്നുണ്ട്. മണവാളനും കൂട്ടരും വരുവാനായിട്ട് താമസിക്കുന്നു. അതൊത്തിരി നീണ്ടുപോകുന്നു, രാത്രിയാകുന്നു. ഇപ്പോഴെങ്കിലും സത്യത്തിൽ ഈ 5 കന്യകമാർ അവരുടെ അവസ്ഥയെപ്പറ്റി ചിന്തിക്കേണ്ടിയിരുന്നു. അതവർ ചെയ്യുന്നില്ല. കാരണം അവർ അവരുടെ ഉത്തരവാദിത്വം അത്ര ഗൗരവത്തോടെ എടുത്തിരുന്നില്ല. മണവാളനും കൂട്ടരും വന്നു കഴിഞ്ഞപ്പോഴേക്കും കഥ മാറുകയാണ്. അവർക്ക് ഇവരുടെ സഹായം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിലേക്ക്, ഈ കൂട്ടായ്മയിലേക്ക് ഇവർക്ക് പ്രവേശനവും ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തക്കുറവിൽ നിന്നുണ്ടായ ഒരു ന്യായമായിട്ടുള്ള പ്രതികരണം. സുവിശേഷകൻ ഇവിടെ സംസാരിക്കുന്നത് അന്ത്യവിധിയെപ്പറ്റിയാണ്. അതിനെപ്പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. അതിന് ഉപയോഗിക്കുന്ന ബിംബങ്ങളാണ് ഇവയൊക്കെ. ഇതിനു മുമ്പുള്ള അധ്യായങ്ങളിലും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ദേവാലയത്തിൻ്റെ നാശത്തെപ്പറ്റി, വരുവാനിരിക്കുന്ന കഷ്ടതകളെപ്പറ്റി, മനുഷ്യപുത്രൻ്റെ 2-ാമത്തെ വരവിനെപ്പറ്റി ഒക്കെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അതായത് ജാഗ്രതയോടുകൂടി തയ്യാറെടുപ്പോടുകൂടി ഇരിക്കുവാനായിട്ടാണ് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. ഈ വിവാഹ ചടങ്ങും എണ്ണയും വിളക്കും ഒക്കെ ഇത് സൂചിപ്പിക്കുന്ന ബിംബങ്ങളാണ്. അത് നമ്മുടെ ആധ്യാത്മികതയെ, നമ്മുടെ വിശ്വാസത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. അതിന് നമ്മുടെ വിശ്വാസം നമുക്ക് ജീവിച്ച് കാണിക്കാം. പക്ഷെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, പകുത്തു നൽകുവാനായിട്ട് സാധിക്കില്ല. ഓരോരുത്തരും അവരുടെ ദൈവ അനുഭവത്തിലേക്ക് കടന്നു വരണം. നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്, ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ വിളി ഗൗരവമായിട്ട് എടുക്കുവാനായിട്ട്, നമ്മുടെ ലക്ഷ്യം മറന്നു പോകാതിരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിശ്വാസ ജീവിതത്തിൽ കൂട്ടായ്മയിൽ ആയിരിക്കുന്നതൊപ്പം തന്നെ ചില കാര്യങ്ങൾ സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ ചെയ്യുവാനായിട്ടുള്ള കടമ നമുക്കുണ്ട്. അതിന് ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ
മനസ്സിലാക്കുവാനും ചെയ്യുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവത്തോടൊപ്പം സന്തോഷത്തിൻ്റെ കൂട്ടായ്മയിലായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും, വിവേകമതികളായിട്ടുള്ള കന്യകളെ പോലെ. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.